നമസ്കാരം. വട്ടമേശയുടെ ഇന്നത്തെ വിഷയം ഇന്ത്യാസ് ഡോട്ടർ, ഇന്ത്യയുടെ മകൾ എന്ന പേരിൽ ബി ബി സിക്ക് വേണ്ടി ലെസ്ലി ഉഡ്വിൻ തയ്യാറാക്കിയ ഫീച്ചർ ടെലിവിഷൻ പ്രോഗ്രാം ഇന്ത്യ മാത്രമല്ല ലോകത്തെങ്ങും വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് ഇന്ത്യാസ് ഡോട്ടർ? അത് നിർമ്മിച്ച ലെസ്ലി ഉഡ്വിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? പലരും സംശയിക്കുന്നത് അതാണ്. പക്ഷേ തികച്ചും വിഭിന്നമായൊരു കാഴ്ചപ്പാടിലൂടെ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, കാപ്പഞ്ചായത്ത് പോലെയുള്ള പിന്തിരിപ്പൻ സ്ഥാപനങ്ങൾ, സ്ത്രീയുടെ ഉയരുന്ന പുതിയ ശബ്ദം, വട്ടമേശ ആ ശബ്ദത്തിന് വേണ്ടി നിൽക്കുകയാണ് ഇന്ന്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത പത്രപ്രവർത്തക സരിത മോഹനവർമ്മ, ഫൈനാൻഷ്യൽ എക്സ്പ്രസിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്ററാണ്. അഭിനന്ദ് കിഷോർ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥി. ഭാഗ്യലക്ഷ്മി, പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക. കെ കെ ഐശ്വര്യ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിനി. ഇന്ത്യാസ് ഡോട്ടറിൻ്റെ പ്രത്യേകത, പ്രതി 2013 ഡിസംബറിൽ ഡൽഹിയിലെ നിർഭയ എന്നു പേരിൽ അറിയപ്പെടുന്ന ജ്യോതി എന്ന പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നടത്തിയ ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനകൾ, പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ രണ്ട് അഭിഭാഷകർ എം എൽ ശർമ്മ, എ പി സിംഗ് എന്നിവർ നടത്തിയ പ്രസ്താവനകൾ, അതൊക്കെയാണ് ലെസ്ലി ഉഡ്വിൻ്റെ ഈ ചലച്ചിത്ര ഈ ഫീച്ചർ ഫിലിമിനെ പ്രസിദ്ധവും കുപ്രസിദ്ധവുമാക്കിയത്. സരിതാ വർമ്മ, എന്താണ് അതിൻ്റെ കാലിക പ്രസക്തി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ? ഒന്നാമത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ നിരോധനത്തിനെ നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്യണം. നമ്മൾ ഇവിടെ എത്ര പേര് അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിരോധിതം ആണെങ്കിലും ഇന്ത്യയിൽ അത് നിരോധിച്ചെങ്കിലും ഇന്ത്യ ഗവൺമെൻറ് ബി ബി സിയോട് അത് പ്രക്ഷേപണം ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും ബി ബി സി പ്രക്ഷേപണം ചെയ്തു. കുറച്ച് നേരത്തേക്ക് യൂട്യൂബിലുണ്ടായിരുന്നു, യൂട്യൂബ് പിന്നീട് അത് മാറ്റി. ആ സമയം ഇപ്പോൾ ചില സൈറ്റുകളിലതുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അത് കാണണ്ട. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റർബിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ അത് വേണ്ടെന്ന് നിരോധിക്കാനുള്ള ഒരു പ്രധാന ഡിസ്റ്റർബിംഗ് ആണ്. തീർച്ചയായിട്ടും വളരെ ഹൃദയഭേദകമാണ്. പക്ഷെ അത് സർക്കാർ ഉദ്ദേശിക്കുന്ന വിധത്തിലല്ല. സർക്കാർ ഉദ്ദേശിച്ച എന്താണ്, ഇന്ത്യയുടെ ഇമേജ് ലോകത്തിൻ്റെ മുമ്പിൽ മോശമായി പോകും, അത് ഇന്ത്യ ബ്രാൻഡ് ഇന്ത്യക്ക് മോശമാകും എന്നുള്ളത് പറഞ്ഞാണ്. പക്ഷെ അത് വാസ്തവത്തിൽ വളരെ ഹൃദയ ദ്രവീകരണമായ പല ബൈറ്റുകളും അതിനകത്തുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ സിനിമ എന്നുള്ള നിലയിൽ സർവ കല ഉത്തമമായ കല അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പല ആംഗിളുകളിൽ ഈ ഇഷ്യൂവിനെ നമുക്കറിയാം, 2013 ഉണ്ടായ ആ ക്രൂരമായ ആ ബലാത്സംഗവും ഷീല ദീക്ഷിത് ഇലക്ഷൻ പരാജയപ്പെടാൻ കാരണം തന്നെ അതാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ അതുകൊണ്ടുണ്ടായ കോലാഹലങ്ങളെ പറ്റി കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിലെ എല്ലാ അതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരുന്ന എല്ലാവരെയും, അതിലെ ഓഫ്കോഴ്സ് ആ കുട്ടി ജ്യോതി സിംഗ് എന്ന് പറഞ്ഞ പെൺകുട്ടി, നിർഭയ എന്നുള്ള നമ്മൾ ഇന്നറിയുന്ന ആ പെൺകുട്ടി, ആ പെൺകുട്ടിയില്ല, ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും, പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടർ, പെൺകുട്ടിയെ രക്ഷിച്ച ആള്, പോലീസ് ആ സമയം സംഭവ സ്ഥലത്ത് വന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്വക്കേറ്റ്സ്, ഏതെല്ലാം ആംഗിൾ ആ പ്രതികളുടെ അച്ഛനമ്മമാർ പരിശോധിക്കാമോ, അങ്ങനെയൊക്കെ ആ സിനിമയിൽ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബഹുസ്വരത വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ അതിനെപ്പറ്റിയുള്ള ഒരു ഒരു ക്രിട്ടിക് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് മുകേഷ് സിംഗ് എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടത് കൂടുതൽ സമയം അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് എന്നുള്ളതാണ് അതാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷെ വാസ്തവം പറഞ്ഞാൽ പ്രതി പറയുന്ന പല ഇതിനകത്തെ പല ഡയലോഗുകളും പല കാരണങ്ങളും കൊണ്ട് നമ്മളെ ഹൃദയത്തിനെ മതിക്കുന്നതാണ്. ഇതിൽ പിന്നെ ഡോക്ടർ പറയുന്നത് ഒരു ഒരു മനുഷ്യനെ പ്രവർത്തിക്കാൻ കാഷ്വാലിറ്റിയിൽ ഈ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിന് പ്രവർത്തിക്കാൻ വേണ്ട അവശ്യ അവയവങ്ങൾ ഒന്നുമില്ല, അങ്ങനെയുള്ള അവസ്ഥയിലാണ്. പക്ഷെ എങ്ങനെ ഈ കുട്ടിക്ക് സംസാരിക്കാനാവുന്നു, വേദന സഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇത്, ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ 20 വർഷത്തെ പ്രാക്ടീസ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഒരു വിധത്തിൽ. വേറൊരു വിധത്തിൽ ഈ വളരെയധികം ഈ കുട്ടിയുടെ ഒരു പിക്ചർ, ഈ കുട്ടിയെ പഠിപ്പിച്ച ട്യൂഷൻ മാഷും ഫ്രണ്ടുമായിട്ടുള്ള ഒരാളുടെ സംഭാഷണത്തിൽ കൂടി നമുക്ക് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വളരെ വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് നാട്ടും പുറത്തുനിന്ന് ഉള്ള ഭൂമി വിറ്റ് അച്ഛനും അമ്മയും ഈ മകളെ പഠിപ്പിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മോൾക്ക് ആയ വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ളൊരു പെൺകുട്ടി, ആ കുട്ടിക്ക് ഡോക്ടറാവണം എന്നാഗ്രഹം,
അപ്പോൾ അതിനുവേണ്ടി പകൽ പഠിക്കുകയും രാത്രി കോൾ സെൻ്ററിൽ പോയി ജോലി ഇംഗ്ലീഷ് നന്നാക്കാൻ വേണ്ടി ജോലി ചെയ്യുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടി. ആ കുട്ടിയുടെ പോസിറ്റീവ് സ്പിരിറ്റും ആത്മവിശ്വാസവും അങ്ങനെയുള്ളൊരു അതിനിടയിൽ കൂടി അതിനോട് ഓഫ്സെറ്റ് ചെയ്യുന്ന വിധത്തിൽ അത് കഴിഞ്ഞ് ഈ കുറ്റവാളികളുടെ സംഭാഷണം. കുറ്റവാളികൾ പറയുന്നത് അതിനകത്തെ ഒരു വാചകം പുള്ളി ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഉള്ളൂ എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്, ഈ മുകേഷ് സിംഗ് എന്ന് പറഞ്ഞ ആൾ. അതിലെ ഒരു വാചകം എൻ്റെ കൂടെയുള്ള ഒരാൾ അവളുടെ ഉള്ളിലേക്ക് കൈയിട്ടു എന്നിട്ട് പുറത്തേക്ക് എന്തോ എടുത്തു, അത് അവളുടെ ഇൻ്റസ്റ്റൈൻസ് ആയിരുന്നു, അതൊരു തുണി പൊതിഞ്ഞ് പുറത്തേക്ക് എറിയാൻ പറഞ്ഞു. ഇങ്ങനൊരു വളരെ വളരെ സിമ്പിൾ ചെറിയ ചെറിയ വാചകങ്ങളാണ്, പല വിധത്തിൽ നമ്മളെ വളരെയധികം മതിക്കുന്ന ഒരു സിനിമയാണ്. അത് ബാൻ ചെയ്യുമ്പോൾ എന്താ എനിക്ക് ശരിക്കും തോന്നുന്നത്, എം ടിയുടെ ഒരു കഥയിലെ സിനിമയായി ഇന്ന് സ്വന്തം ജാനകുട്ടി എന്ന് പറഞ്ഞ പേര് സിനിമയായതിനാൽ വീട്ടിനകത്തൊരു മരണം നടന്നു എന്നുള്ളതുകൊണ്ട് ആ മരണം നമ്മൾ മറച്ചു വെച്ചിട്ട് കല്യാണം നടക്കാൻ വേണ്ടി, വീട്ടിലൊരു കല്യാണം നടക്കുന്ന സമയത്ത് ഈ ഇത് അതുപോലെ നമ്മുടെ വീട്ടിലൊരു ഒരു ശവശരീരം ഇരുന്ന് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ മനസ്സിലെ ആ ഒരു സൈക്കി ഇന്ത്യയുടെ ഉള്ളിൽ ആ സൈക്കി നമ്മൾ ലോകത്തിന് മുമ്പിൽ മൂടി വെച്ച് കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കാണ് ദോഷം? അതെ അതെ, ഭാഗ്യലക്ഷ്മി ഇതിനകത്ത് ചില പ്രസ്താവനകളാണ് ഇന്ന് ഇന്ത്യയിൽ ഇതുപോലെയുള്ള ചർച്ചാവേദികൾ ഉയരുന്നത്. അതായത് മുകേഷ് സിംഗ് പറഞ്ഞത് നേരത്തെ സരിത വർമ്മ പറഞ്ഞതുപോലെ ബലാത്സംഗം നടത്തുമ്പോൾ എതിർക്കാൻ പാടില്ല, ഈ ഇരകളാണ് കുറ്റക്കാർ. പെൺകുട്ടികൾ എന്തിനെ 9 മണിക്ക് ശേഷം റോഡിലിറങ്ങി നടക്കുന്നു? പണ്ട് ശീലാ ദീക്ഷിത് ഇതേ ചോദ്യം ചോദിച്ചതാണ്, അതിന് മറുപടിയാണ് അവിടുത്തെ നാട്ടുകാരും ചെറുപ്പക്കാരും കൊടുത്തത്. പെൺകുട്ടികൾ 9 മണിക്ക് ശേഷം റോഡിൽ ഇറങ്ങി നടക്കുന്ന പെൺകുട്ടികൾ മാന്യരല്ല, അത് മുകേഷ് സിംഗ് പറഞ്ഞതാണ്. ഈ എം എൽ ശർമ്മ, എ പി സിംഗ് എന്നീ രണ്ട് അഭിഭാഷകർ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിലെ ലോയേഴ്സ്, ഈ നമ്മൾ റേപ്പിസ്റ്റിൻ്റെ നിന്ന് നമ്മൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ സുപ്രീം കോടതിയിൽ ലോയറായിട്ടുള്ള ഒരാൾ അഭിജാതരും അതെ ആയിട്ടുള്ള അഭിഭാഷകർ വരേണ്യവർഗത്തിൽപ്പെട്ടവർ, അവർ പറയുന്നത് സ്ത്രീ മുത്താണ് രത്നമാണ്, സ്വർണമാണ്, പവിഴമാണ്, സൂക്ഷിക്കേണ്ടതാണ്, തെരുവിലേക്ക് എറിയാനുള്ളതല്ല, തെരുവിൽ നടക്കാനുള്ളതല്ല, തെരുവിൽ കിടന്നാൽ പട്ടി നക്കും എന്നാണ് അത്രയ്ക്ക് ക്രൂര. പക്ഷെ അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത് ബാൻ ചെയ്തത്. എന്റെ മകളാണെങ്കിൽ ഞാൻ വെടിവെച്ച് എന്നെ വീട്ടിൽ കൊണ്ടുപോയി എന്റെ തോട്ടത്തിൽ വെച്ച് എന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ വെടിവെച്ച് കൊല്ലുമായിരുന്നു. അപ്പം പക്ഷേ അതുകൊണ്ട് ഈ ഇത് നമ്മൾ ഉയർത്തുന്ന വിശാലമായ ഈ ഡോക്യുമെൻ്ററി ഉയർത്തുന്ന വിശാലമായ ചോദ്യങ്ങൾ, പെൺകുട്ടിയെ എങ്ങനെ അടക്കി ഒതുക്കാനാണോ? തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജ് രണ്ട് കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടെ അവിടെ പെൺകുട്ടികൾക്ക് ഈ വക്കീലുമാർ പറഞ്ഞതുപോലെയാണ്, 6 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറിക്കോണം, 6:30 എന്ത് ക്രൂരമായ. ഞങ്ങൾ എം എ ബേബി സാറിനെ സമീപിച്ചിരുന്നു ഈ ഒരു പ്രശ്നം സംസാരിച്ചുകൊണ്ട്. അപ്പോൾ സാറ് ഞങ്ങളുടെ പ്രസ്താവനയിൽ സൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സാറ് പറഞ്ഞത് നമ്മൾ ഈ ഒരു കാര്യത്തെ എന്തുകൊണ്ട് അധികാരികൾ അങ്ങനെ കാണുന്നു എന്നുള്ള ആ രീതിയിലല്ല, നമുക്ക് ഈ നിങ്ങൾ ഒരു ജെന്യുവിൻ ഇഷ്യൂ ആണ് റേസ് ചെയ്യുന്നതും ഈ മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് വരാനുള്ള സപ്പോർട്ടും സാറ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ വി ടി ബലറാം എം എൽ എ സാറും അത് ഞങ്ങൾക്ക് വേണ്ടി ഓൺലൈനായിട്ടുള്ള സപ്പോർട്ട് തന്നു. ഞങ്ങൾ അതുപോലെ തന്നെ എം എ ബേബി സാറിനും ഒപ്പം തന്നെ പ്രസ്താവനയിൽ ഞങ്ങളുടെ പ്രസ്താവനയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. സാറും പറഞ്ഞത് നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കാം എന്നാണ് സാറും പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഈ രണ്ട് പേരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അതാണ് ഭാഗ്യലക്ഷ്മി, നമ്മൾ കേരളത്തിലേക്ക് ഈ വിഷയം നമ്മൾ കേരളത്തിലേക്ക് കൂട്ടുമ്പോൾ കേരളത്തിലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അതേക്കുറിച്ച് എങ്ങനെയാണ്? പൊതുജനം എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ നമ്മളെ സംരക്ഷിക്കേണ്ട നിയമം ഇവിടെ എത്ര ഉദാസീനതയോടെയാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്നോ ഒരിക്കൽ എഴുതി വെച്ച ചില നിയമങ്ങളാണ് ഇന്നും നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി ഇത്ര ധൈര്യത്തോടുകൂടെ ഇപ്പോഴും ഞാൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് സംസാരിക്കണമെങ്കിൽ നമ്മുടെ നിയമം കൊടുക്കുന്ന ധൈര്യമാണത്. ആ അഡ്വക്കേറ്റ്, നിയമത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അഡ്വക്കേറ്റ് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കണമെങ്കിൽ അദ്ദേഹത്തിന് നിയമത്തിനോടുള്ള പുച്ഛമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ? അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അടിമുടി, അവിടെ മുതലാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മുടെ നിയമം പൊളിച്ചെഴുതേണ്ട എല്ലാ രീതിയിലും പൊളിച്ചെഴുതുന്ന സമയം ഒരുപാട് വൈകിപ്പോയി. നമ്മളിപ്പോഴും പഴയ ചില കാര്യങ്ങളും പറഞ്ഞാൽ അത് നമ്മുടെ സാധാരണ മനുഷ്യരാണെങ്കിലും എല്ലാവരും അവിടെ തന്നെ നിൽക്കുക. പെൺകുട്ടികൾ വിദ്യാഭ്യാസം വേണം, പെൺകുട്ടികൾക്ക് ഉദ്യോഗം വേണം, പെൺകുട്ടികൾ കുടുംബം നോക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ പെൺകുട്ടി പെൺകുട്ടിയായിരിക്കണം എന്ന് പറയുന്നത് നമുക്ക് പുരാണങ്ങളിൽ മാത്രമേ ഉള്ളൂ. സ്ത്രീ ശാക്തീകരണം, സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ പാർവതിയെ ഉപമിക്കും,
മഹാലക്ഷ്മി ഇല്ലെങ്കിൽ മഹാവിഷ്ണുവിന് ശക്തിയില്ലെന്ന് പറയും, ശിവൻ ഇല്ലെങ്കിൽ പിന്നെ പാർവതി ഇല്ലെങ്കിൽ ശിവന് ശക്തിയില്ലെന്ന് പറയും, ഇതൊക്കെ പറയും. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ സ്ത്രീക്ക് എന്ത് കൊടുക്കുന്നു? എന്താണ് ഇവിടെ നമ്മൾ സ്ത്രീകളോട് കാട്ടിക്കൂട്ടുന്ന അനീതികൾ? ഇതെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ എന്തുകൊണ്ട് അവർക്ക് ഒരു പരിധിവരെ ഭയം തോന്നുന്നു? എസ്പെഷ്യലി നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അറേബ്യൻ കൺട്രീസ് അല്ലേ, എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് അവിടെ ഒരു ഭയം വരുന്നത്? എന്തുകൊണ്ട് വിത്തിൻ ഡേയ്സ് പണിഷ്മെൻ്റ് അങ്ങോട്ട് കൊടുത്തു. ഇവനറിയാം ഇത് കുറേ കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടൊന്നാറി പിന്നെ ഒരു ദയാഹർജി കൊടുത്ത്. നമ്മളെല്ലാവരും കണ്ടതാണ് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഒരാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തവസ്ഥയിൽ കയറി ചെന്നു ആ ജയിലിൽ. ഇന്ന് ആ വ്യക്തി ആ ജയിലിൽ എന്ത് സുഖലോലുപനായി, നല്ല കൊഴുത്ത് തടിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് എന്ത് ഭംഗിയായിട്ട് അയാൾ ജീവിക്കുന്നു അല്ലേ. ഭാഗ്യലക്ഷ്മി പറഞ്ഞതിന്റെ വളരെ ശക്തമായ ഒരു പോയിന്റ് ഉണ്ട്. കാരണം ഗൾഫ് കൺട്രീസ് മാത്രമല്ല, ഞാൻ ഈ പത്രങ്ങളുടെ ഈ നിർഭയ കേസിന്റെ കാര്യത്തില് വിദേശ പത്രങ്ങളുടെ സൈറ്റുകളിൽ കമൻ്റ് എഴുതിയിരിക്കുന്ന ഒരാൾ, ഇന്ത്യക്കാരൻ ഒരാൾ ഓസ്ട്രേലിയയിലുള്ള ഒരു ഇന്ത്യക്കാരൻ എഴുതിയിരിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തൊരു ബാറുണ്ട്, ഞങ്ങൾ മൂന്നാലും ഒരു ബാർ വൈകുന്നേരം എഴുതുന്ന സമയത്ത് ഒരു സ്ത്രീ അവർക്ക് പോവാൻ വീട്ടിൽ പോകാൻ പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചൊരു പൈസ കളക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇവരോട് ഇവർക്ക് വേണമെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷെ ഞങ്ങൾ മൂന്നുപേരും വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്താ, ഞങ്ങളാരും നല്ല മനുഷ്യരായതുകൊണ്ടല്ല, ഞങ്ങൾ വളരെ നല്ല സ്വൽസ്വഭാവികളോ ഇങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലാത്ത അഥവാ വികാരങ്ങളില്ലാത്തവരുമുണ്ടല്ലോ. കാരണം അവിടെ വളരെ ശക്തം, അതുകൊണ്ടുണ്ടായാലുണ്ട അവിടെയുള്ള നിയമത്തിനെ ഞങ്ങൾക്ക് ഭയങ്കര പേടി. വാസ്തവം പറഞ്ഞാൽ ഇന്ത്യൻ ഡെമോക്രസിയിലെ ഈ നിയമങ്ങളുടെ നിയമം വർക്ക് ചെയ്യും. നമ്മൾ വളരെ ജനാധിപത്യത്തിനെ സ്തുതിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ നിയമങ്ങളുടെ മെല്ലെപ്പോക്ക് എന്ന് മാത്രമല്ല, മെല്ലെപ്പോക്ക് വേറൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പിന്നെ ബലാത്സംഗ കേസ് വാർത്തയാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി മനസമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഇവിടുത്തെ നിയമം അനുവദിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സമൂഹം അനുവദിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് അനുവദിച്ചിട്ടുണ്ടോ? ആരാണ് ഇവിടെ സ്ത്രീയെ എനിക്കെതിരെ ഇന്ന അനീതി നടന്നു എന്നൊരു സ്ത്രീ പുറത്തു വന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും വൃത്തികെട്ടവളാവുന്നത് സ്ത്രീയാണ്. ഈ ഒരുത്തൻ പീഡിപ്പിച്ചതിനേക്കാൾ ക്രൂരതയാണ് നിയമത്തിൽ അവളെ പീഡിപ്പിക്കുന്നത്. അവിടെ ഇട്ട് പീഡിപ്പിക്കുന്നത് കാണണം കേട്ടോ, കോടതിക്കകത്തിട്ട് കൗൺസിലിംഗ് എന്ന് പറയുന്ന രീതിയിൽ പീഡിപ്പിക്കുന്ന കാണണം. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഒന്ന് കടക്കാം. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ നിങ്ങൾ ആണുങ്ങൾക്കും കേൾപ്പില്ലെന്നാണോ പറ്റത്തില്ല എന്നാണോ? ഞാൻ നേരത്തെ സ്ത്രീയെ സംരക്ഷിക്കേണ്ട കാര്യം പറഞ്ഞു. ശരിക്കും സ്ത്രീയെ അല്ല, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. പിന്നെ അതുപോലെ അതാണ് പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീയെ അല്ല സംരക്ഷിക്കേണ്ടത് അല്ലേ. സ്ത്രീക്ക് ഒരു സംരക്ഷണം ആവശ്യമില്ലെന്നല്ലേ പറയുന്നത്? സ്ത്രീയുടെ സ്വാതന്ത്ര്യം ആവശ്യമില്ല. അതായത് ഞങ്ങളെ ഒരു കൂട്ടിനകത്ത് ഇട്ട ഒരു കിളിയെ പോലെ അങ്ങനെ സൂക്ഷിക്കേണ്ട ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് വളരാനുണ്ട്, പേഴ്സണലായിട്ട് വളരെ. നമുക്ക് ചുറ്റും സിംഹങ്ങളാണ് നടക്കുന്നത്, പക്ഷേ നമ്മുടെ ചുറ്റിലും സിംഹങ്ങളാണ്, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കിളി കിളി പറക്കാൻ പഠിക്കും. ഞാൻ എനിക്കൊരു ഉദാഹരണം പറയാനുള്ളത്, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമുക്ക് റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരുപാട്. ഒരു അതുകൊണ്ട് ഒരു ബൈക്ക് ആക്സിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ആരും പുതിയ ബൈക്ക് എടുക്കാതെ ഇരിക്കുന്നില്ല, റോഡിൽ എടുക്കാതെ ഇരിക്കുന്നില്ല. പകരം റോഡ് ശരിയാക്കുകയും ഹെൽമെറ്റ് ഉപയോഗിക്കുകയും അങ്ങനത്തെ സുരക്ഷാ സംവിധാനങ്ങളാണ് കൂട്ടിയിരിക്കുന്നത്. പക്ഷെ പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഈ ചെയ്യുന്നവർ, അത് അക്രമം ചെയ്യുന്നവരാരെയാണോ അവരെയല്ല ഞങ്ങളെ അകത്തിടുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷനായിട്ട് കാണിക്കുന്നത്. ബാക്കി എല്ലാ കേസിലും തിരിച്ചാണ്. അതായത് പോക്കറ്റ് അടിക്കാരനാണ് ആരോ പറഞ്ഞാലും പട്ടി കടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പട്ടിയല്ലേ ചങ്ങലൊക്കെ ഇടണ്ടത്? അല്ലാതെ നമ്മൾ മനുഷ്യൻ ബോയ്സിന് ഇതുവരെ ഒരു കഫ് അടപ്പെടുത്താണ് വേണ്ടത്. ബോയ്സ് അല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്, ബോയ്സിനും കഫ് ഉണ്ടാക്കട്ടെ. ആൺകുട്ടികൾ അടി ഉണ്ടാക്കുന്നുണ്ട്, തലതല്ലി പൊളിക്കുന്നുണ്ട്, ഒരുപാട് വയലൻസിൽ ഏർപ്പെടുന്നുണ്ട്, അത് ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പെൺകുട്ടികളുടെ ഭാഗത്ത് ഒരിക്കലും വയലൻസ് ഉണ്ടായിട്ടില്ല, വയലൻസിന്റെ ഡിസ്കഷൻസിൽ പോലും വരാറില്ല. അങ്ങനെ അടി ഉണ്ട്, അങ്ങനെ പാർട്ടി അങ്ങനെ ഒരു രീതിയിലുള്ള വയലൻസിന്റെ ഒരു സാധനം ഇല്ലാത്ത ആൾക്കാരാണ് പെൺകുട്ടികൾ. എന്നിട്ടും പെൺകുട്ടികളെ പുറത്തോട്ട് വിടാണ്ട് ഈ ഒരു വിഷയം, ഈ കർഫ്യൂ
നിങ്ങളുടെ പഠിത്തത്തെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു നിങ്ങളുടെ പെൺകുട്ടി? അതായത് ഞങ്ങളുടെ ഇപ്പോൾ 8 മണിവരെ ഞങ്ങൾക്ക് അവിടെ ലൈബ്രറി തുറന്നിരിക്കും, 9 മണിവരെ കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് എല്ലാം തുറന്നിരിക്കും, 6:30 ശേഷം കോളേജിനകത്ത് ക്യാമ്പസിനകത്താണ് ഹോസ്റ്റലും, 6:30 ശേഷം പെൺകുട്ടികൾക്ക് ആർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ക്യാമ്പസ് ആക്റ്റീവ് ആണ്, 9 മണിവരെ പാർട്ട് ടൈം ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ സെയിം ക്യാമ്പസിൽ സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഫ്ലോറുകളിലായിട്ട് ഐസർ എന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമുണ്ട്, അതിലെ കുട്ടികൾക്കാർക്കും കർഫ്യൂ ഇല്ല. ഹോസ്റ്റലിൽ അതും ക്യാമ്പസിനകത്തല്ല, പുറത്താണ്. 10:30-11 ആ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകും. 11:30 കഴിഞ്ഞാണെങ്കിൽ സെക്യൂരിറ്റിയുണ്ട് കൂടെ പോകും, വണ്ടിയുണ്ട് കൂടെ പോകും. അങ്ങനെ ഒരു എന്തോ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെറുതായി എന്തോ ഉണ്ടായപ്പോഴും സെക്യൂരിറ്റിയുടെ എണ്ണം കൂട്ടലും സ്ട്രീറ്റ് ലൈറ്റ്സ് കൂട്ടുകയാണ് ചെയ്തത്. അപ്പോഴും ആ പെൺകുട്ടികളുടെ അവർ അകത്തേക്ക് അടച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, സെയിം ക്യാമ്പസിൽ സെയിം സ്ഥലത്ത് താമസിക്കുന്ന ഒരു കേരള സർക്കാർ സ്ഥാപനമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജിലെ പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടികളിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളതെന്ന് അറിഞ്ഞുകൂടാ? അതുപോലെ ആ പെൺകുട്ടികൾ പുറത്തിറങ്ങിയാൽ സംഭവിക്കാത്ത എന്താണ് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ സംഭവിക്കുക എന്നും ഞങ്ങൾക്ക് സംശയമാണ്. ഇപ്പോഴും ഈ ബ്രേക്ക് ദ കർഫ്യൂ ആർക്കെതിരെയാണ്? കോളേജ് പ്രിൻസിപ്പലിനെതിരെയാണോ, വാർഡിനെതിരെയാണോ, ഗവൺമെന്റിനെതിരെയാണോ? ഒരു അധികാരം, ശരിക്കും ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു അധികാരമാണ്. ഇപ്പം കോളേജാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു അധികാര വർഗത്തിനെതിരെയുള്ള ഒരു സമരം പോലെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. അധികാരം ഉപയോഗിച്ചാണ് ഇവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കോളേജ് അതോറിറ്റിയോടുള്ള അതിനെതിരെയുള്ളൊരു സമരം പോലെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. മൊത്തത്തിലൊരു കേരള സമൂഹത്തിലൊരു അധികാര വർഗത്തിനെതിരെയുള്ള അധികാര സിസ്റ്റത്തിനെതിരെയുള്ള ഒരു വ്യക്തി അങ്ങനെ ഒന്നുമില്ല, ഒരു വ്യക്തിക്കെതിരെയുള്ള ഇപ്പോൾ ഈ റൂൾസ് എല്ലാം ഉണ്ടാക്കുന്ന ഓരോ കോളേജ് അതോറിറ്റിയാണ്. ഗവൺമെന്റ് അല്ല ഈ റൂൾസ് ഉണ്ടാക്കുന്നത്, ഹോസ്റ്റലിലെ റൂൾസ് ഉണ്ടാക്കേണ്ടത് കോളേജാണ്. ഇപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് കോളേജാണ്. കോളേജ് പി ടി എ മീറ്റിംഗ് വിളിച്ച് അല്ലെങ്കിൽ അവർ സ്റ്റാഫ് കൗൺസിൽ രക്ഷിതാക്കളെ ഇതിനോട് എതിർത്താലോ? രക്ഷിതാക്കൾക്ക് എതിർക്കാൻ സാധ്യതയുണ്ട്. രക്ഷിതാക്കൾക്ക് അവരുടെ കൺസേൺ സുരക്ഷ. അതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ രക്ഷിതാക്കൾ ഒരിക്കലും ഞങ്ങളുടെ ക്യാമ്പസിൽ ഞങ്ങളുടെ കൂടെ ഇല്ല, അതുകൊണ്ട് ക്യാമ്പസിലെ അവസ്ഥ അവർക്ക് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ അവർ അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ, അതായത് അവർ ഈ കുട്ടികൾക്ക് ലോക്കലായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ എന്നുണ്ടാവുന്ന അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഭീതി മാത്രം. പാരൻസിനെ സംബന്ധിച്ച് ദൂരെയുള്ള പാരൻസ് ഭയങ്കര സമാധാനമായിട്ടാണ് ജീവിതം, കാരണം 6 മണിക്ക് ശേഷം മകള് ഹോസ്റ്റലിനകത്ത് സേഫ് ആണല്ലോ എന്നുള്ളത്. ഞാൻ എൻ്റെ മോൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി ബാംഗ്ലൂർ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു കോളേജ് ആയിരുന്നു. ആ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഞങ്ങളിങ്ങനെ പുറത്ത് വരുമ്പോൾ അവിടെ അഡ്മിഷന് പോയിട്ട് തിരിച്ചു വന്ന ഒരു പാരൻറ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അയ്യോ വൃത്തികെട്ട കോളേജ്, എൻ്റെ മോളെ ഞാൻ ഇവിടെ പഠിപ്പിക്കില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ഏറ്റവും നല്ല കോളേജാണ് അവിടുത്തെ. ഞാൻ ചെന്ന് പറ്റി, ഇവർ പറഞ്ഞു 6 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ലെന്ന്. അതെങ്ങനെ എനിക്ക് എൻ്റെ മോളെ 6 മണിക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പാടില്ല? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. അവള് എൻജോയ് ചെയ്ത് വളരേണ്ട പ്രായമാണ്, അവള് സർവൈവ് ചെയ്യേണ്ട പിന്നെ ലോകമാണിത്. അവളെ ഇതിനകത്ത് പൂട്ടിയിടാനല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വേണ്ട, ഫുൾ ഫ്രീഡം കൊടുക്കുന്ന ഏത് കോളേജിനും അവിടെ കൊണ്ടു, ഇല്ലെങ്കിൽ അവള് പഠിക്കേണ്ട. കേരളത്തിലെ രക്ഷിതാവിന് എന്തുകൊണ്ടാണ് അത് തോന്നാത്തത്? അതാണ് ചോദ്യം. അതെ, ഇത് അതുപോലെ ഈ കുട്ടികൾ പറഞ്ഞോട്ടി, ഇപ്പോൾ ഒരു കോളേജിൻ്റെ മാത്രം പ്രശ്നമല്ല. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഇത് സർവകലാശാല തലത്തിൽ ഒരു ഇങ്ങനെ ഒരു നിയമം ഈ കുട്ടികൾക്ക് രണ്ടുപേർക്ക് ഈക്വൽ അവസര സമത്വം, കാരണം കോളേജിൽ നിന്ന് കൊടുക്കുന്ന പഠിക്കാൻ കൊടുക്കുന്ന ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനുള്ള അവസര ഈ ഒരേ സമയം ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന അത്രയും സമയം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഭരണഘടനയിൽ ആണും പെണ്ണും തരംതിരിക്കുന്നില്ല, അവർ വിവേചനം പറയുന്നില്ല. ആ അതിനോടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഈ പ്രത്യേക നിയമം. അത് സർവകലാശാലയെന്ന് ഒരു നിയമം പാസ്സാക്കിയാൽ, അല്ലെങ്കിൽ ഗൈഡ്ലൈൻസിൽ പറയുന്നുണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കോളേജിൽ പാടില്ല. അതായത് യൂണിവേഴ്സി ഗ്രാൻസ് കമ്മീഷൻ്റെ ഗൈഡ്ലൈൻസിൽ പറയുന്നുണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരു വിധത്തിലും കോളേജുകളിൽ പാടില്ല. അല്ലെങ്കിൽ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ അസംബ്ലിയിൽ ഈ ഇതിനെക്കുറിച്ച് കേരളത്തിലെ കോളേജുകളിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ പാടില്ല എന്ന നിയമമുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പാസ്സാക്കിയാൽ അത് എല്ലാവർക്കും അത് ഗുണകരമാവും. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. സരിത, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സരിത ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്കൊന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ ഈ കുട്ടികൾ? അല്ല, ആക്ടിവിസ്റ്റ് എന്നല്ല, ഇത് ഇത്ര ഒരു ചെറിയ ഫ്രെയിം വർക്ക് ഈ കോളേജിലെ മാത്രം ഇഷ്യൂ അല്ല. അത് മാത്രമല്ല, ഒരു സർക്കാർ കോളേജിലെ കുട്ടികൾക്ക് ഇത്രയും പ്രശ്നമാണെങ്കിൽ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എത്രമാത്രം രൂക്ഷമാവും. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ പേരൻസ് ആണ് പലതിലും പ്രശ്നമാവുന്നത്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ്, അവർ കുട്ടികൾ വളരുക എന്നുള്ളതും അവർക്ക് അവസര സമത്വം കിട്ടുക എന്നും അവർ പ്രാപ്തരാകുക. ഈ കുട്ടി പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഈ കുട്ടി പുറത്തുനിന്ന് വന്ന് ഈ കൂട്ടിലെ കിളിയുടെ കാര്യം കിളി കേസ് പറഞ്ഞല്ലോ, ഒരു ചൊല്ലുണ്ട്, അതായത് കൂട്ടിലെ കിളി
പറക്കുന്നത് കൂട്ടിൽ ജനിച്ച കിളി വിചാരിക്കും പറക്കുക എന്ന് പറഞ്ഞത് ഒരു ഡിസീസാണെന്ന്. അങ്ങനെയാണ്, അതാണ് ഈ അച്ഛൻ്റെ അമ്മമാരുടെ മൈൻഡ് സെറ്റ്. അതാണ് കാരണം ഈ കുട്ടിയെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് അതാണ്. ഇതൊരു പറക്കുക എന്ന് പറഞ്ഞൊരു രോഗമാണ്. അപ്പോൾ പറക്കൽ നിങ്ങളുടെയും അവകാശമാണ്. ആൺകുട്ടിക്ക് പറക്കാമെങ്കിൽ നിങ്ങൾക്കും പറക്കാം. ആ അവസര സമത്വം ഡിനെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കോളേജുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ടത് വളർന്നു. ഒരു യൂത്ത് ഈ ഇപ്പോൾ ഈ നിർഭയ കേസിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം അത് ഡിസ്കസ് ചെയ്യാൻ കാരണം, എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഇത്ര നാൾ അടിച്ചമർത്തിയിരുന്ന യുവശക്തി പെട്ടെന്ന് അങ്ങ് പതഞ്ഞു പൊങ്ങി. ആരും പറയാതെയും ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയും വിളിക്കാതെയാണ് അവിടേക്ക് ആളുകൾ പ്രവഹിക്കുകയും സോഷ്യൽ മീഡിയ വഴി അത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഇത് നിങ്ങൾക്ക് പരസ്പരം ഈ ഒരു ഒരു കോളേജിൻ്റെ മാത്രം ഇഷ്യൂ ആയിട്ടല്ലാതെ മറ്റു കോളേജുകളുമായിട്ട് ഇത് ലിങ്ക് ചെയ്തൊരു ഒരു വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് മറ്റൊന്ന് തോന്നിയിട്ടുള്ള, പണ്ട് ഈ കുട്ടികളെല്ലാം ഒരുമിച്ച് കളിക്കുമ്പോൾ മിക്കപ്പോഴും ഷഡി ഇട്ടുകൊണ്ടും നിക്കർ ഇട്ടുകൊണ്ടൊക്കെയാണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉമ്മറത്തും അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിച്ചു കൊണ്ടിരുന്നത് അല്ലേ? അന്ന് എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ജീവിതമായിരുന്നു. അന്ന് ഈ അമ്മാവന്മാരുടെ പീഡനവും ഇല്ലായിരുന്നു, സഹോദരന്മാരുടെ പീഡനവും അച്ഛന്മാരുടെ പീഡനവും ഒന്നും അന്നില്ലായിരുന്നു. അന്ന് കുട്ടികൾ അധികം വസ്ത്രം ഒന്നും ഇല്ലാതെ ഒന്നുകിൽ പെറ്റിക്കോട്ടായിരിക്കും അല്ലെങ്കിൽ ജെട്ടിയിട്ട് മുറ്റത്ത് ഓടിക്കളിക്കും. പക്ഷെ അന്നൊന്നും, ഇന്ന് എനിക്ക് തോന്നുന്നു കുറെ കൂടെ നമ്മളിങ്ങനെ ഈ ഇൻഹിബിഷൻസ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുക. ഞാനെപ്പോഴും എനിക്കത് എപ്പോൾ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ കുട്ടികൾ കുട്ടിക്കാലം മുതലേ ഇതാണോ സ്ത്രീ ശരീരം ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു ഇത് കണ്ട് കണ്ട് അവർക്ക് സ്ത്രീ ഇത് എന്നെ മാതിരി ഒരു ഒരു വ്യക്തിയാണ്, ഇതിൽ നമ്മൾ ജെൻഡർവൽക്കരിക്കേണ്ട കാര്യമില്ല എന്നൊരു തോന്നൽ ഒരു കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം വേണ്ടത്. ഇവിടെ എത്ര പാരൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട്, നീ പെണ്ണാണ് ഇനി അവൻ ആൺകുട്ടി അവൻ്റെ അടുത്ത് പോയി കളിക്കരുത്, അവന് ചെയ്യരുത്, അവിടെ കൈ കാണുന്ന രീതി ഉടുപ്പിടരുത്, തുട കാണുന്ന രീതി ഉടുപ്പ്, ഇങ്ങനെ പറഞ്ഞ് 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 എന്തൊക്കെയോ കെട്ടിപ്പൂട്ടി കെട്ടിപ്പൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ട് പൊട്ടിത്തെറിച്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ബലാത്സംഗ കേസിലെല്ലാം നോക്കൂ എല്ലാം മാനസിക വൈകൃതമുള്ളവരായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? മാനസിക ഈ ഈ പറഞ്ഞ കേസുകളിൽ നിങ്ങൾ ആ ഡോക്യുമെന്ററി കണ്ടില്ലല്ലോ, അതിൽ ഈ പറയുന്ന ആളുകളെല്ലാവരും ഈ ഇദ്ദേഹം ഇയാൾ ഈ മുകേഷ് സിംഗ് അതിലുള്ള വേറൊരാളെ പറ്റി പറയുന്നുണ്ട്, റേപ്പ് ചെയ്തതിൽ ഒരാളെ പറ്റി പറയുന്നു. അയാൾ ഒരു ജിം ഇൻസ്ട്രക്ടറുടെ അസിസ്റ്റൻ്റാണ്. അയാൾക്ക് അവിടെ ഒരു സംഘർഷത്തിൽ അയാൾക്ക് ചെറിയ എന്തോ ഒരു ശാരീരിക വൈകല്യം സംഭവിച്ചു, ലൈംഗിക വൈകല്യം സംഭവിച്ചു. അപ്പോൾ അയാൾ അത് മറികടക്കാൻ വേണ്ടി എന്തോ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹോർമോണുകൾ കഴിച്ച അയാൾക്ക് ഈ ഊർജം കൂടുതലാണ്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞു വരുന്നുണ്ട് ഇവർ ഇതിന് തൊട്ട് മുമ്പ് ഈ ഈ കുട്ടി സുഹൃത്തും ബസ്സിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഇവരേതോ ഒരു ഒരു ബ്രോത്തലിൽ പോവാം എന്ന് ആലോചിക്കുന്നുണ്ട്, ഒരു വേശ്യാലയത്തിൽ പോയി പോവാം ഒന്നും കൂടി ആലോചിക്കുന്നുണ്ട്. അത് മുഴുവൻ അവരുടെ ആ കെട്ടി നിൽക്കുന്ന മനോവൈകല്യം അങ്ങോട്ട് മൂർച്ചി അതിൻ്റെ കഷ്ടകാലത്തിന് ആ കൃത്യം ആ ബസ്സിൽ ഇവർ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ ഇത്രയും പോസിറ്റീവ് എനർജിയുള്ള ഒരു കുട്ടി അതിനുള്ളിലേക്ക് വന്ന് പെട്ടു. വട്ടമേശ, നമുക്ക് കുറച്ച് കൂടുതൽ രണ്ടാമത്തെ എപ്പിസോഡിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് സംസാരിക്കാം. ഇന്ത്യാസ് ഡോട്ടർ എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ച ലിസ്ലി ഉഡ്വിൻ, ലെസ്ലി ഉഡ്വിൻ്റെ ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങൾ, അത് നിരോധിച്ച ഇന്ത്യാ ഗവൺമെൻറ് നടപടി, ആ ഡോക്യുമെൻ്ററിയിലെ വെളിപ്പെടുത്തലുകൾ, അതേക്കുറിച്ചൊക്കെയാണ് വട്ടമേശ ചർച്ച ചെയ്തത്. വട്ടമേശയുടെ പ്രധാന ഭാഗം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ബ്രേക്ക് ദ കർഫ്യൂ എന്ന പുതിയ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് മാത്രം. വട്ടമേശ ചർച്ചയുടെ ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്.